പ്രതിപക്ഷ പാർട്ടി നിരയിലെ വിള്ളലിനു പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞ് ആംആദ്മി പാർട്ടി ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള കോൺഗ്രസിന്റെ ദൗത്യത്തെക്കാൾ അനിവാര്യമാണ് രാഹുൽ ഗാന്ധിയെ മൂന്നാം തവണയും കോൺഗ്രസ് നേതാവായി ചൂണ്ടിക്കാണിക്കാതിരിക്കുക എന്നതെന്ന് ആം ആദ്മി പാർട്ടി വക്താവ് ട്വീറ്റ് ചെയ്തു രാജ്യത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയെ മൂന്നാം തവണയും മുന്നിൽ നിർത്തില്ലെന്നും അതിനായി പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കില്ലെന്നുമുള്ള പ്രഖ്യാപനം നടത്തുക എന്നതാണ് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന ദൗത്യത്തെക്കാൾ ഏറ്റവും നിർണായകമാണ് ഇത് എ പി വക്താവ് ട്വീറ്റ് ചെയ്തു അതായത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന കോൺഗ്രസിന്റെ ദൗത്യമാണ് ഇത്തരത്തിൽ ട്വീറ്റിലൂടെ പ്രകടമാകുന്നത് ബി ജെ പിക്ക് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ വെള്ളിയാഴ്ച ചേർന്ന യോഗത്തിൽ ഐക്യത്തിനായി ശക്തമായ ആഹ്വാനം നൽകിയെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ചില അനിശ്ചിതങ്ങളും ഉയർത്തുകയാണ് ഡൽഹി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കാതെ പ്രതിപക്ഷ ഐക്യത്തിൽ തങ്ങളുടെ സഹകരണം ഉറപ്പു നൽകാനാവില്ലെന്നാണ് എ എ പിയുടെ നിലപാട് ഡൽഹി ഓർഡിനൻസ് സംബന്ധിച്ച് സംയുക്ത കക്ഷി യോഗത്തിൽ തന്നെ കോൺഗ്രസിനെ കൊണ്ട് നിലപാടെടുപ്പിക്കുക എന്നതായിരുന്നു എ എ പി ലക്ഷ്യം വെച്ചിരുന്നത് ഓർഡിനൻസ് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും എ എ പി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ വാഗ്വാദങ്ങളും നടന്നിരുന്നു ബി ജെ പിയുമായുള്ള ധാരണ കാരണമാണ് വിഷയത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കാത്തത് എന്ന എ പി വക്താവ് പ്രിയങ്ക കക്കർ ഉന്നയിച്ച വിമർശനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചു ഓർഡിനൻസ് പോലുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കോൺഗ്രസ് മടിക്കുന്നത് കോൺഗ്രസ് ഉൾപ്പെടുന്ന സഖ്യത്തിന്റെ ഭാഗമാകാൻ എ എ പിക്ക് പ്രയാസമുണ്ടാകുന്നു ഓർഡിനൻസിനെതിരെ പരസ്യ നിലപാടെടുക്കുകയും കോൺഗ്രസിന്റെ എം പിമാർ രാജ്യസഭയിലെ ഓർഡിനൻസിനെ എതിർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാതെ തുടർന്നുള്ള പ്രതിപക്ഷ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാൻ എ എ പിക്ക് സാധിക്കില്ല യോഗത്തിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ എ എ പി വ്യക്തമാക്കി ഓർഡിനൻസ് വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് ഇത്തരമൊരു യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും അത് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി ആവാമെന്നുമായിരുന്നു കോൺഗ്രസ് നിലപാട് ഓർഡിനൻസിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ടത് പാർലമെന്റിലാണ് പിന്നെ എന്തിനാണ് എ പി നേതാക്കൾ ഇതിന് ഇത്രയധികം പ്രചരണം നൽകുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ സംയുക്ത യോഗത്തിന് മുൻപ് പറഞ്ഞിരുന്നു അതേസമയം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ സഞ്ജയ് സിംഗ് എം എന്നിവർ പട്നയിലെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഡൽഹി ഓർഡിനൻസിന്റെ കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും ഇല്ലെങ്കിൽ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നുള്ള ഉപാധി നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി രാഹുൽ ഗാന്ധിയെ മൂന്നാം തവണയും കോൺഗ്രസ് നേതാവായി ചൂണ്ടിക്കാണിക്കാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഖക്കറാണ് ഇത് സംബന്ധിച്ചുള്ള വിവരമറിയിച്ച് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നിലപാടെടുക്കാതെ പ്രതിപക്ഷ ഐക്യത്തിൽ തങ്ങളുടെ സഹകരണം ഉറപ്പു നൽകാനാവില്ലെന്നാണ് എ എ പിയുടെ നിലപാട്